ഫുട്ബോൾ ലോകത്ത് ബോൾ പൊസിഷൻ എന്ന് കേട്ടാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സ്പാനിഷ് പമ്പന്മാരെയാണ്. സ്പെയിൻ നാഷണൽ ടീമും ക്ലബ്ബ് ഫുട്ബോളിൽ വരുമ്പോൾ ബാഴ്സലോണയുമാണ് ബോൾ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ മികവ് കാണിക്കുന്നവർ. ബോൾ പൊസിഷനിലൂടെ മത്സരം വിജയിക്കാമെന്ന് കാട്ടിത്തന്നവരാണ് ഇവർ രണ്ടുപേരും. പക്ഷേ ഇവിടെ വ്യത്യസ്തമാകുന്നത് ജപ്പാൻ എന്ന ഏഷ്യൻ വൻകരയിലെ ഒരു ടീമാണ്. 2022 ഖത്തർ വേൾഡ് കപ്പിൽ ജപ്പാനും സ്പെയിനുമായി വന്ന മത്സരത്തിൽ സ്പെയിൻ 2-1 തോൽക്കുകയായിരുന്നു. അന്ന് വെറും 18% മാത്രമായിരുന്നു ബോൾ പൊസിഷനിൽ ജപ്പാൻ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ഭൂരിഭാഗം സമയവും ബോൾ കൈവശം വെച്ചത് സ്പെയിനായിരുന്നു. പക്ഷേ മത്സരത്തിൽ തോൽക്കാനായിരുന്നു സ്പെയിനിൻ്റെ വിധി. ഇപ്പോഴിതാ ഈ 2023 വുമൻസ് വേൾഡ് കപ്പിലും സ്ഥിതി മറ്റൊന്നുമല്ല. ജപ്പാനും സ്പെയിനും തമ്മിൽ മത്സരിച്ച മത്സരത്തിൽ 4-0 ജപ്പാൻ വിജയിച്ചത്. ഇവിടെയും ബോൾ പൊസിഷൻ്റെ കാര്യത്തിൽ വെറും 23% മാത്രമാണ് ജപ്പാൻ്റെ കൈവശം പന്തുണ്ടായിരുന്നത്. ബാക്കി മത്സരത്തിലെ ഭൂരിഭാഗവും സമയവും പന്ത് കൺട്രോൾ ചെയ്തത് സ്പാനിഷ് ടീമായിരുന്നു. എന്നിരുന്നാലും 4-0 എന്ന ഭയാനകരമ തോൽവിയാണ് സ്പാനിഷ് ടീമിന് നേരിടേണ്ടി വന്നത്.